ഇന്ന് നമ്മളൊരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചിക്കൻ്റെ ഹാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബീഫൊക്കെ തയ്യാറാക്കുന്നത് പോലെ വളരെ രുചികരമായിട്ട് വളരെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നമ്മളിത് തയ്യാറാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടു നോക്കിയിട്ട് തയ്യാറാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ്റെ ഹാർട്ട് നമ്മൾ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി അത് നല്ല അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് 1 കിലോയാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനുള്ളിൽ രക്തം, ഈ ഹൃദയത്തിനുള്ളിൽ നമ്മുടെ അറകളിൽ രക്തം കട്ടകെട്ടി കിടക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും രക്തം കട്ടകെട്ടി കിടക്കാൻ സാധ്യതയുണ്ട്. അത് കത്തിക്കൊണ്ട് അത് നെടുകെ കീറി പിടിയിക്കേണ്ട. ഇതുപോലെ പുറക് വശത്തു നിന്ന് കീറി ഇതിനുള്ളിലുള്ള ആ ബ്ലഡ് ക്ലോട്ടായിട്ട് കിടക്കുന്നതെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതിനാവശ്യമായിട്ട് 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമുക്ക് പിന്നീട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കെടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്റ്റൗവിലിരുന്ന് നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. 10 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇതുപോലെ വേവിച്ചെടുക്കണം, എങ്കിലേ നന്നായിട്ട് വേകുകയുള്ളൂ. ഇതിൻ്റെ ഹാർട്ടിന് നല്ല വേവുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ തിളപ്പിച്ച് കഴിയുമ്പോൾ അത് വെന്ത് വരും. ഇനിയിപ്പോൾ അതിങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിത് കോരിയാണ് നമ്മുടെ സ്പെഷ്യൽ ഫ്രൈ തയ്യാറാക്കുന്നത്. ഏകദേശം അത് വേവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക്, ഇതിൻ്റെ വെള്ളം മൊത്തം നമുക്ക് കളയണം. അപ്പോൾ അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്ത് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ അത് ഓരോന്നായിട്ട്, വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഹാർട്ട് നമ്മൾ വാലയ്ക്ക് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രൈ തയ്യാറാക്കാൻ പോവാണ്. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട്, ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചു, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പം നമുക്ക് 3 തുടം വെളുത്തുള്ളി അല്ലികളാക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മളിങ്ങനെ ഫ്രൈ ഐറ്റംസ് തയ്യാറാക്കുമ്പം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. 150 ഗ്രാം ചെറിയ ഉള്ളി നമ്മൾ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് വരേണ്ട, ഇതിൻ്റെ ഒരു പകുതി വഴന്ന് കഴിയുമ്പം നമുക്ക് ഇനി കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം കരിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ഹാർട്ട്, ചിക്കൻ ഹാർട്ട് അതിലേക്ക് തട്ടിക്കൊടുക്കാം. ഈ ഹാർട്ടോട് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നന്നായിട്ട് അവനവൻ്റെ ആവശ്യത്തിന് മുറിഞ്ഞ് വരുന്ന രീതിയിൽ. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കൊരു മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് കുരുമുളക് പൊടിയാണ് മെയിൻ. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് അവരവരുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. എരിവ് കൂടുതൽ എനിക്കല്പം വേണ്ടതുകൊണ്ടാണ് അത്രയും ചേർത്ത്. 1 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം മുളക് പൊടി ചേർത്ത് കൂടെ, മുളക് പൊടിക്ക് പറഞ്ഞ് ഞാൻ മുളക് അരച്ചാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ മുളകിൻ്റെ പച്ചപ്പും ഈ നമ്മുടെ ഹാർട്ടിൽ ഈ മസാലകളെല്ലാം കൂടെ പിടിച്ച് നല്ല ഫ്രൈ ആയി വരണം. അപ്പോൾ ഏകദേശം അങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളിയൊക്കെയാണ് ആ തെളിഞ്ഞ് കാണുക, നമ്മൾ തേങ്ങാക്കൊത്ത് കിടക്കുന്നത് പോലെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഏകദേശം നമ്മുടെ ഫ്രൈ ഒക്കെ റെഡി ആയിരിക്കുന്നു. ഇനി ഗരം മസാല പൗഡറും ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയോ പുതിനയിലയോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ മല്ലിയുടെ ഫ്ലേവറൊക്കെ അതിൽ കിട്ടും. നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഈ ചിക്കൻ ഹാർട്ടിൻ്റെ മസാല, ഈ ചിക്കൻ ഹാർട്ട് ഫ്രൈ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.